അവിടെ തന്നെ പറയാം, നിങ്ങൾ എന്തിന് ഇത്രയും നല്ലൊരു ചിത്രം ഒ ടി ടിയിലൂടെ ഇറക്കി? ഇപ്പൊ ഞാൻ ബ്ലീഡ് ചെയ്തത് ഒ ടി ടിയിലൂടെ ഇറക്കിയാൽ മതിയാകും. ഇപ്പൊ മലയാളികൾക്ക് ഇത് എന്താണ് സമ്മതം? അവർക്ക് ഒ ടി ടിയിലൂടെ ഇറക്കിയാൽ പറയും, തിയേറ്ററിൽ ഇറക്കാൻ പറയും, തിയേറ്ററിൽ ഇറക്കിയാൽ പറയും, ഒ ടി ടി വരുമ്പോ കാണാൻ പറയും. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നമുക്ക് ഈ ക്രിയേറ്റേഴ്സിന് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷനാണ്. നമ്മൾ ഈ സിനിമ പൂർണ്ണമായും തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്ത സിനിമയാണ്. ഇതിന്റെ ഒരു ക്വാളിറ്റിയിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊന്നും ഒരു ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിന്റെ അറ്റ്മോസ്ഫിക്സിങ് ചെയ്തിരിക്കുന്നത് രണ്ട് നാഷണൽ അവാർഡ് വിൻ ചെയ്ത ജസ്റ്റിൻ ജോസ് ആണ്. ബാഹുബലി, പത്മാവത്തൻ പോലുള്ള സിനിമകൾ മിക്സ് ചെയ്ത ജസ്റ്റിൻ ജോസിനെ കൊണ്ട് അറ്റ്മോസ്ഫിക്സ്, ഒരുപക്ഷെ മലയാളത്തിൽ മിക്സിങ്ങിനായി ഏറ്റവും അധികം പൈസ ചെലവഴിക്കുന്ന സിനിമ വാലാട്ടി ആയിരിക്കും. അഞ്ച് ഭാഷയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വളരെ എക്സ്പെരിമെന്റൽ ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അത് എങ്ങനെങ്കിലും എന്തെങ്കിലും രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അത് ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യണം, ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം, അത് കണ്ടവരതിനെ ഇല്ലാതെ മാത്രമേ ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുള്ളൂ, മലയാളത്തിൽ ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ ഒരു സിനിമ എന്നുള്ള മുൻവിധി കുട്ടികളുടെ സിനിമയല്ല, പട്ടികളോ എന്നാ കുട്ടികൾ, അങ്ങനെയല്ല. ഇത് ഒരു റോംകോം ആണ്, റൊമാന്റിക് കോമഡി ജോണറിൽ പെട്ട ഒരു സിനിമയാണ്. ഇതിനെ മനുഷ്യർ അഭിനയിക്കേണ്ട സിനിമയിൽ നായ്ക്കുട്ടികളെ വെച്ച് റീപ്ലേസ് ചെയ്തു എന്നല്ലാതെ ഒന്നുമില്ല. അത് ഇത് കുട്ടികളുടെ സിനിമയല്ല, കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ജനറൽ എന്റർടൈൻമെന്റ് കാറ്റഗറിയിലുള്ള റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട പടമാണ്. പട്ടികളുണ്ടെന്ന് വെച്ച് കുട്ടികളുടെ പടം എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്യരുത്. ഇത് ആദ്യം സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ട് ഒരു ഉഗ്രം കുട്ടികളുടെ ചിത്രം വന്നു, ഒരു ഓൺലൈൻ വീഡിയോ ഇട്ടതാണ്. അപ്പൊ ഞാൻ അവരെ വിളിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് കുട്ടികളുടെ, അല്ലാത് പട്ടികളല്ലേ, ഇത് പട്ടികളായെങ്ങനെ കുട്ടികളെ വന്നത്? അങ്ങനെ അല്ലത്, ഇത് ഇതൊരു എക്സ്പെരിമെന്റൽ സിനിമയാണ്. പട്ടികളെ, ഹ്യൂമൻസിനെ പട്ടികളെ വെച്ച് റീപ്ലേസ് ചെയ്ത് ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിലെ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിനെ കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് അതിനെ ചെറുതാക്കരുത് എന്നുള്ളൊരു കുട്ടികളുടെ സിനിമ ചിൽഡ്രൻസ് ഫിലിമായിട്ട് ജനറൽ എന്റർടൈൻമെന്റ് സിനിമ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ സിനിമയാണെന്ന് പറഞ്ഞ് പേരൻസ് കൂടെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് കൂടി ഇഷ്ടപ്പെട്ട് അവരുടെ അഭിപ്രായം കൂടി. അതെ അതെ, അവരും പറയുന്നുണ്ട് ഈ ഇത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് വന്ന, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് എല്ലാ കുടുംബസമേതും കാണാൻ പറ്റുന്ന എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇതിനകത്ത് തെറിയില്ല, കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ്, കിഡ്സ് ഫ്രണ്ട്ലി ആണ്, കിഡ്സ് ഫ്രണ്ട്ലി ആണ്. ഇതിനകത്ത് ലിക്കറോ തെറിയോ സ്മോക്കിങ്ങോ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. ഒരു കുടുംബത്തിൽ ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടെ ഇന്ന് കാണാൻ പറ്റുന്ന ഇതിനെ നായ ഒരു ഭീകരജീവിയാണ് എന്നുള്ളതില്ല, അപ്പുറം ഒരു കാണിക്കുന്നുണ്ട്. അതിന് ആ മനുഷ്യനായിട്ട് ഇണങ്ങി കഴിഞ്ഞാൽ അല്ല, അതുകൂടി ഇതിൽ വരുന്നുണ്ട് സിനിമ കഴിയുമ്പോൾ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മുൻവിധിയാണ് ഏത്, ഇത് കുട്ടികളുടെ സിനിമ ബ്രാൻഡിങ് നേരത്തെ പറഞ്ഞ പോലെ പട്ടി കൂട്ടി എന്നുള്ള നിലക്ക് അതുകൊണ്ടായിരിക്കും. നാലഞ്ച് പട്ടികളുടെ പടം വെച്ച് പോസ്റ്റർ വെച്ച് ഇറങ്ങുമ്പോൾ എന്തോ ഒരു കൊച്ചുപടം എന്നുള്ളത്, നമ്മള് മൂന്നര വർഷം ഇതിന്റെ പുറകിൽ കഷ്ടപ്പെട്ടതാണ്, നായ്ക്കുട്ടികളായ കുട്ടി കുഞ്ഞുങ്ങളായിട്ട് വാങ്ങിച്ചു ട്രെയിൻ ചെയ്യിച്ച് ഇത്രയും, അതായത് ഒരു സൂപ്പർ സ്റ്റാർ സിനിമയ്ക്കുള്ള ഫണ്ട് അല്ലെങ്കിൽ പണം ഇതിൽ ചെലവഴിച്ചിട്ടുണ്ട്, അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത് മലയാളികൾ കണ്ടിട്ട് അഭിപ്രായം പറയാം, കാണുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അഭിപ്രായങ്ങളാണ് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്യും, എന്നാൽ നിങ്ങളൊന്ന് കാണും എന്നിട്ട് പറയും എന്നുള്ള ഇത് ഒന്ന് മാറ്റാനാ വേണ്ടിയിട്ടാണ് സ്പോൺസറെ വിളിച്ചത്.